ഒച്ച എനക്കൊന്നും കേക്കാനില്ലല്ലോ. അപ്പോയ് തോളെ തന്നെ ഉണ്ടാ? അവിടെ തന്നെ ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചു വഴിക്കും കണ്ട് ഇറങ്ങിപ്പോയി. വേതാളത്തിന്റെ റേഷൻ ഇത്തിരി വെട്ടിക്കുറയ്ക്കാറായി. ദിവസം ചെല്ലും തോറും കനം കൂടി കൂടി വരിക. നിന്റെ റേഷൻ കുറച്ച് കൂട്ടിയാ മതി. എന്നാലും ഈ തോളത്തുള്ള യാത്ര അവസാനിപ്പിക്കാനുള്ള പരിപാടി ഇല്ലല്ലേ. വെറുതെ അല്ലല്ലോ മോനെ, നിനക്ക് 8 വയസ്സാവുന്ന വരെ നിന്നെ ഞാൻ തോളത്തിട്ട് നടന്നിട്ടില്ലേ. ഓഹോ, അത് ശരി. അന്നൊക്കെ അപ്പൻ എന്റെ കൈ പിടിച്ച് ഇങ്ങനെ പിച്ചാ പിച്ചാന്ന് നടത്താറില്ലേ, നമുക്ക് അതുപോലെ അങ്ങ് നടക്കാം. പാ എടുക്കുമോനെ, നടക്കപ്പ. ും താങ്ങി പോയ നിന്റെ അന്ത്യയാത്ര. ഇന്നെന്താടാ കട പൂട്ടാൻ വൈകിയോ? കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ശ്രീധരേട്ടാ, നാളെ വെളുപ്പിനുള്ള വണ്ടിക്ക് ഞങ്ങക്ക് പോകാനുള്ളതാണ്. എങ്ങോട്ടാടാ? ധ്യാന കേന്ദ്രത്തിലേക്ക്. ഈശോയേ, അപ്പന്റെ കുടി നിർത്താനേ. 1.5 മാസം മുട്ടുമെന്നുള്ള പ്രാർത്ഥനയും കുടിക്കാൻ ചൂടുവെള്ളവും ഇതൊന്നും ഇല്ല. അതപ്പ നേരെയാവില്ല. അവിടെ തന്നെ അല്ലേ മുമ്പൊരിക്കൽ കൊണ്ടുപോയത്. 3-ാം ദിവസം ആരോടും പറയാതെ അപ്പനെയും ചാടിച്ചോണ്ട് പോന്നതല്ലേ. അത് അന്നത്തെ ഒരു കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് പാപം തോന്നിട്ടല്ലേ. ഇനി അങ്ങനെ തോന്നുന്ന പ്രശ്നമേ ഇല്ല. ധ്യാന കേന്ദ്രത്തിലാക്കിയാലും ഒന്നും ഈ അപ്പം നേരെയാവില്ലടാ. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എനിക്ക് നല്ല പ്രതീക്ഷയില്ല. അല്ല സഖാവേ, സാറാമ്മ മരിച്ചപ്പോ വേറൊരു കല്യാണം കഴിക്കാൻ എത്ര പേര് എന്നോട് പറഞ്ഞു. ഞാൻ ചെയ്തോ? ഇവനെ നോക്കി വളർത്തി വലുതാക്കി ഇതുവരെയാക്കി. എന്നാ പിന്നെ ഈ പാവം അപ്പൻ ഇത്തിരി നാള് സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്ന് വല്ല വിചാരമുണ്ടോ? ഈ പ്രായത്തിൽ വലിയ ഉത്തരവാദിത്തമില്ലാത്ത എന്തെങ്കിലും പണി വേണം. അതില്ലാത്തന്റെ കുഴപ്പാ മൂപ്പർക്ക്. അപ്പനെ നോക്കാൻ എന്റെ എരുമയെ വാങ്ങിക്കൊടുക്ക്. അത് ശരിയാ. അപ്പൊ ഈ പോത്തിന് അതൊരു കൂട്ടോ? രാത്രി ചോറിനുള്ള അരി കഴുകിയിട്ട് നാളെ വെളുപ്പിന് പോകാനുള്ളല്ലേ. ഞാൻ ഇനി ആ നരകത്തിലേക്ക് ഇല്ല. ആ നരകത്തിൽ പോവാതെ അപ്പം കുടി നിർത്തില്ല. ഞാൻ ഇനി കുടിക്കില്ലടാ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഇല്ല. വിശ്വാസം ഇല്ല ഇല്ല. എന്നാ ഈ രണ്ടുപേരല്ലേ ഏതെങ്കിലും ഒന്ന് തൊട്ടേ. തൊട് ആ ഞാൻ ഇനി കുടിക്കില്ല. അതന്നെ ഇത്തിരി മീൻ കൂട്ടാ വേണമെങ്കിൽ ഇവിടുന്ന് തരാട്ടോ. എന്നാ പിന്നെ നിനക്ക് കുറച്ച് ചോറും കൂടെ കൂടുതൽ വെച്ചുകൂടായിരുന്നോ? അത് ശരി, കൂട്ടാനില്ല. അത് നമുക്ക് കാലത്തേക്ക് എടുക്കാമേ. അയ്യോ ചതിക്കല്ലേ, ദാ പാത്രം എടുത്തോണ്ട് ഉപ്പ് വരുന്നു. ഓ, എന്റെ ഒരു അധ്വാനത്തിന്റെ വില കൂടെ കണക്കാക്കുവാൻ നഷ്ടമാടാ. ചോറ വേണ്ട, ഇപ്പൊ റബ്ബർ വുഡിനാ മാർക്കറ്റ്. കാട്ടുംപെട്ടിന് കൊടുക്കുവാന്നേ നല്ല കാജാ. എന്നാ ചെയ്യാൻ, അമ്മച്ചി സമ്മതിക്കല. ഹലോ, നേതാവിനെ ഒന്ന് മുഖതാവി കാണാവോ? എന്താണാവോ ഈ സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാവൂടാവേ? ആ ചെലപ്പോ നടപ്പിലാവും. ഡാടാ മലന്ന് കിടന്ന് തുപ്പരുതടാ. ഇന്ന് നമ്മുടെ സ്വന്തം കള്ളുഷാപ്പിന്റെ മുമ്പിലായിരുന്നു ഇവന്റെ കലാവിരുന്ന്. എന്തോന്ന് നമ്മുടെ സ്വന്തം? ടോണിച്ചന്റെ കള്ളു കച്ചവടത്തിൽ ഇവിടെ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ? ജോയിച്ചിന് വല്ലതും ഉണ്ടോ? എനിക്ക് നാളെ ഒരു 10,000 രൂപ വേണം. ആ കാഷറോടൊന്ന് പറഞ്ഞേക്ക്. നാളെ ഇല്ലല്ലോടാവേ, 10,000 ഉലുവ. നാല് കാശുണ്ടാക്കാനുള്ള വല്ല പണിയും നോക്കടാ. ഈ ജെയ് വിളിക്കാനും പോസ്റ്റ് ഒട്ടിക്കാനും നടക്കുന്ന നേരമുണ്ട്. നിനക്ക് ആ റബ്ബറിന്റെയും കുരുമുളകിന്റെ ഒക്കെ കാര്യം നോക്കിക്കൂടായ? അതിന്റെയൊക്കെ കാര്യവും കണക്കും വേറെ ആരും നോക്കാതിരിക്കുന്നതും ഇച്ചായനും നല്ലത്. വെറുതെ പറഞ്ഞ് അലമ്പാക്കണ്ട.